ഈശോയിൽ എനിക്ക് ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരുടെ ഉപമയാണ്. മത്തായിയുടെ സുവിശേഷം 20:1-15 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ ഉപമ പറഞ്ഞിരിക്കുന്നത്. ഒരു ദിവസം വിവിധ മണിക്കൂറുകളിൽ ആളുകളെ വിളിച്ച് ജോലി ചെയ്യിക്കുകയും എന്നാൽ അവർക്കെല്ലാവർക്കും ഒരുപോലെ ഒരു ദിവസത്തെ വേതനം നൽകുകയും ചെയ്ത ഒരു വീട്ടുടമസ്ഥനെ കുറിച്ചുള്ളതാണ് ഈ സുവിശേഷം. സ്നേഹത്തെക്കുറിച്ചും ഉദാരതയെക്കുറിച്ചും നമ്മളിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള ദൈവമാകുന്ന വീട്ടുടമസ്ഥനെ കുറിച്ചുള്ള ഒരു കഥയാണിത്. ആദ്യം മുതൽ സ്വന്തം ജനമായി തിരഞ്ഞെടുക്കപ്പെട്ട യഹൂദരോടൊപ്പം അവസാന നാളുകളിൽ ദൈവജനമാക്കിയ വിജാതിയർക്കും കരുണയും ഉദാരതയും ഒരുപോലെ വെച്ചു നീട്ടുന്ന, നിത്യാനന്ദത്തിന് ഒരുപോലെ അവകാശികളാക്കുന്ന ക്ഷമയുടെയും കൃപയുടെയും മൂർത്തഭാവമായ ദൈവത്തെ യേശു ഈ ഉപമയിലൂടെ വരച്ചു കാട്ടുന്നു. ചിലയാളുകൾ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചിട്ട് മരണസമയത്ത് മാനസാന്തരപ്പെട്ട് സ്വർഗം കരസ്ഥമാക്കാറുണ്ട്. ചിലയാളുകൾ ജീവിതകാലം മുഴുവൻ കഠിന തപചര്യയിലും ഭക്തകൃത്യങ്ങളിലും മുഴുകി ജീവിതത്തിന്റെ അവസാനം പാപാവസ്ഥയിൽ മരിച്ച് സ്വർഗം നഷ്ടപ്പെടുത്താറുമുണ്ട്. ആദ്യം രേഖപ്പെടുത്തിയിട്ടുള്ള ജീവിതത്തിന്റെ അവസാന നിമിഷ മാനസാന്തരം ഒരുപക്ഷെ ലൂക്കായുടെ സുവിശേഷത്തിൽ വിവരിച്ചിരിക്കുന്ന ഈശോയോടൊപ്പം കുരിശിൽ കിടന്നുകൊണ്ട് യേശുവിനെ വിശ്വസിച്ച് തന്റെ തെറ്റിനെ കുറിച്ച് പശ്ചാത്തപിക്കുന്ന നല്ല കള്ളന്റേതായിരിക്കാം. യേശു അവന്റെ മാനസാന്തരം സ്വീകരിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു: ഇന്നു മുതൽ നീ എന്നോടുകൂടെ പറുദീസായിൽ ആയിരിക്കും. ജീവിതത്തിന്റെ അവസാന നിമിഷം അനുതപിച്ച ഒരു പ്രസിദ്ധനായ സാഹിത്യകാരനാണ് ഓസ്കർ വീൽഡേ. വീൽഡേ കുപ്രസിദ്ധ ജീവിതം നയിച്ച ഒരു വ്യക്തിയായിരുന്നു. സമകാലികർക്ക് ഉദപ്പു തോന്നിക്കുകയും ഒരിക്കലും യോജിക്കാൻ പറ്റാത്തതുമായ കാര്യങ്ങളൊക്കെയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. എന്നാൽ നമ്മളിൽ പലർക്കും അദ്ദേഹത്തെക്കുറിച്ച് അറിയാത്ത ഒരു കാര്യമുണ്ട്, അദ്ദേഹം മരിക്കുന്നതിന് തൊട്ടുമുമ്പ് കത്തോലിക്കനായി എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം ഫാദർ കാത്ബർഡൺ അദ്ദേഹത്തിന് ജ്ഞാനസ്നാനവും അന്ത്യകൂദാശയും നൽകുകയുണ്ടായി. ഇന്നത്തെ ഉപമയിൽ കാണുന്നതുപോലെ അദ്ദേഹം സഭയാകുന്ന മുന്തിരിത്തോട്ടത്തിൽ പ്രവേശിച്ചത് അവസാന മണിക്കൂറിലാണ്. നമ്മളിൽ ചിലർ വിചാരിച്ചേക്കാം, 11 മണിക്കൂറുള്ള, അതായത് മരണക്കിടക്കയിലുള്ള ഈ മാനസാന്തരം അനീതിയായി പോയെന്ന്. രാവിലെ മുതൽ ജോലി ചെയ്തിട്ടും അവസാന മണിക്കൂർ ജോലി ചെയ്തവന് കൊടുത്ത അതേ കൂലി നൽകിയത് അന്യായം തന്നെയല്ലേ എന്ന് ചിലർക്കൊക്കെ തോന്നിയേക്കാം. ഈ വചനം നമുക്ക് നൽകുന്ന രണ്ട് പ്രധാന സന്ദേശങ്ങളാണ്: ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ അസൂയയ്ക്ക് സ്ഥാനമില്ല; 2, നമ്മൾ ദൈവത്തോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ അസൂയയ്ക്ക് സ്ഥാനമില്ല. നമ്മുടെ ദൈവം ഉദാരവാനായിരിക്കുന്നതുപോലെ ഉദാരതയുള്ളവർ ആകേണ്ടവരാണ് നമ്മളും. നമ്മളെക്കാൾ ജീവിതത്തിൽ വിജയിച്ചവരെ കാണുമ്പോൾ ഇങ്ങനെ വിചാരിക്കുക: അവന് അല്ലെങ്കിൽ അവൾക്ക് ഈ നേട്ടം കൊണ്ട് ആവശ്യമുണ്ട്. ഒരാൾ തെറ്റ് ചെയ്തിട്ട് പിടിക്കപ്പെടാതെ രക്ഷപ്പെടുമ്പോൾ ഇപ്രകാരം ചിന്തിക്കുക: പലതവണ തെറ്റ് ചെയ്തിട്ടും ഞാനും പിടിക്കപ്പെടാതെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് എന്ന്. അസൂയയ്ക്ക് ക്രൈസ്തവന്റെ ജീവിതത്തിൽ സ്ഥാനമില്ല. ദൈവം ഒരാളെ കൂടുതൽ അനുഗ്രഹിക്കുന്നത് തടയാൻ നമുക്കാവില്ല. മറിച്ച് നമ്മളെപ്പോലെയോ നമ്മളെക്കാൾ കൂടുതലോ ദൈവം മറ്റൊരാളെ അനുഗ്രഹിക്കുമ്പോൾ അതിൽ ആനന്ദിക്കുക. ദൈവത്തെ ചോദ്യം ചെയ്യാൻ നമ്മൾ ആരാണ്? ദൈവത്തോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. കരുതലുള്ള ദൈവം തന്റെ കൃപയും രക്ഷയും നമ്മിൽ ചൊരിഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ നമ്മുടേതായ ശുശ്രൂഷ ചെയ്യുവാൻ നാം ഓരോരുത്തരെയും വ്യക്തിപരമായി വിളിച്ചിരിക്കുകയാണ്. ദൈവം തന്റെ മുന്തിരിത്തോട്ടത്തിൽ വെറും കൂലിക്കാരായല്ല നമ്മളെ കാണുന്നത്. നമ്മുടെ ശുശ്രൂഷകൾക്ക് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉദാരതയോടെ പ്രതിഫലം നൽകുന്നവനാണ് ദൈവം. ദൈവത്തിന്റെ മുന്തിരിത്തോട്ടത്തിൽ, അതായത് സഭയിൽ ശുശ്രൂഷ ചെയ്യുക എന്നത് നമുക്ക് ലഭിക്കുന്ന വലിയൊരു അംഗീകാരമാണ്, ദൈവം നമ്മോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ വലിയ പ്രകടനമാണ്. നമ്മുടെ കഴിവുകളും നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളും ദൈവം ഔദാര്യമായി നമുക്ക് നൽകിയതാണ്.
അതിനാൽ പുണ്യങ്ങൾ അഭ്യസിച്ചുകൊണ്ടും മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ടും നമുക്കുള്ളതെല്ലാം ആവശ്യമുള്ളവരുമായി പങ്കുവെച്ചുകൊണ്ടും നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടും ദൈവത്തെ ശ്രവിച്ചുകൊണ്ടും ദൈവത്തോട് സംവേദിച്ചുകൊണ്ടും നാം ദൈവത്തോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. സ്നേഹമുള്ളവരെ, അഹങ്കരിക്കുവാൻ നമുക്കൊന്നുമില്ല. നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഞാൻ എന്താണോ അത് ദൈവകൃപയാലാണ്. അതുകൊണ്ട് അസൂയ വെടിഞ്ഞ് മറ്റുള്ളവരിലും നമ്മളിലും ഉദാരമായി ദൈവം ചൊരിഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ ആനന്ദിക്കുകയും എപ്പോഴും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യാം. ആമേൻ.